നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്തി പ്രഗ്നൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രീനേറ്റൽ വൈറ്റമിൻസ്. പ്രീനേറ്റൽ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം, അയോൺ, ഫോളിക് ആസിഡ്, ഇത് മൂന്നും മറക്കാതെ ഡെയിലി കഴിക്കും. ഒബ്വിയസ്ലി എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും ഗൈനക് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് മറന്നു പോവാതെ കഴിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡ്രിങ്ക് മോർ വാട്ടർ. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. നമ്മളിപ്പോൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ബ്ലഡ് ഇപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും പ്ലാസൻ്റ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ വേസ്റ്റും കാർബൺ ഡയോക്സൈഡും തിരിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ 50% എക്സ്ട്രാ വർക്ക് കൂടിയിട്ടല്ല ഉള്ളത്. അപ്പം വെള്ളം കുടിക്കുമ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടുകയും ചെയ്യും. അതേപോലെ അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ കോൺസ്റ്റിപേഷൻ, ക്ഷീണം, തലവേദന ഇതൊക്കെ വരും. അപ്പം ഇതെല്ലാം ഒന്ന് കുറയ്ക്കാൻ വെള്ളം കൂടി ഉപകാരപ്രദമാകും. പിന്നെ ഇപ്പം വെള്ളമായിട്ട് തന്നെ കഴിക്കാൻ പറ്റാത്തൊരാൾക്കാണെങ്കിൽ ഇപ്പം ലൈം ജ്യൂസായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ജ്യൂസായിട്ടോ എന്തെങ്കിലും കഴിക്കാം. ഫോളേറ്റ് റിച്ച് ഫുഡ്സ് കഴിക്കാം. ഫോളേറ്റ് റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പഴം, മുട്ട, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, പിന്നെ ബട്ടർ ഫ്രൂട്ട്, ബീട്രൂട്ട്, സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാം. അതായത് ഓറഞ്ച്, അങ്ങനത്തെ ഫ്രൂട്ട്, നട്ട്സും സീഡ്സും നന്നായിട്ട് കഴിക്കാം. ഇതെല്ലാം ബേബീൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയും നമുക്ക് കുറച്ച് എനർജിയും കൂടി കിട്ടും. പിന്നെ എപ്പോഴും സ്റ്റേ ക്ലീൻ. അതായത് നമ്മളെപ്പോഴും കൈയും എവിടെ പോയാലും കൈയെല്ലാം കഴുകുക. എന്താ വെച്ചാൽ നമ്മൾ പുറത്തെല്ലാം പോകുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാം. അപ്പം ലൈക്ക് ഇപ്പോൾ ചിക്കൻ ബോക്സ് അങ്ങനത്തെ കുറേ രോഗങ്ങളെല്ലാം നമുക്ക് പകരുന്നത് കൈകളിലൂടെ പെട്ടെന്ന് രോഗങ്ങൾ പടരുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ രോഗങ്ങൾ ഒഴിവാക്കിയാലോ ആ പ്രഗ്നൻസി പീരീഡ് നല്ലതാണ്. എന്നാൽ നമുക്ക് മെഡിക്കേഷൻസ് അങ്ങനെ എല്ലാ മെഡിക്കേഷൻസും നമുക്ക് പ്രഗ്നൻസി പീരീഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാം. നല്ല മെഡിക്കേഷൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് ഗൈനക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് ബേബിക്ക് എഫക്റ്റ് ആവുമോ അങ്ങനെയെല്ലാം ചോദിച്ച് അറിയാം. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ, ഇല്ല നമുക്ക് അതിൻ്റെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന പ്രശ്നമുണ്ടോ, എന്തും ഗൈനക്കിനോട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. നിങ്ങളുടെ നമുക്ക് കാലും അതുപോലെ ആംഗിൾസും എല്ലാം ഒരു വേദനയും സോളനെല്ലാം ഉണ്ടാകും. ഇപ്പം എസ്പെഷ്യലി കണ്ടിന്യൂസ് ഒരു വർക്കിംഗ് ഉള്ള ആൾക്കാർക്ക് കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ നീരെന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാല് കുറച്ച് ഉയർത്തിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെ ഒരു മണിക്കൂറോ ഗ്യാപ്പ് വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ഇരിക്കുന്നത് ഒന്ന് ഒഴിവാക്കുക. വെയർ അപ്രോപ്രിയേറ്റ് ക്ലോസ്, അതായത് നമുക്ക് ടൈറ്റും ഡിസ്കംഫർട്ടായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല. മാക്സിമം നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് മാത്രം തരും. നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. നമ്മൾ ഫുഡിൽ നല്ലോണം വാഷ് ചെയ്ത്, അതായത് ഫ്രൂട്ട്സിനെയും കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസിനും നല്ലോണം വാഷ് ചെയ്തപ്പം കഴിക്കാൻ സൂക്ഷിക്കും. ഞാൻ പെറ്റ്സിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും കയ്യെല്ലാം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കയ്യെല്ലാം കഴുകാനും ഗുഡ് എക്സസൈസ് ചെയ്യുക. ഗുഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് പ്രഗ്നൻസിക്കും അതുപോലെ ഇപ്പം കൈനക്കിനോട് ചോദിച്ചിട്ട് ചെയ്യാം. ഇപ്പം നടക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ, ബട്ട് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൈനക്കിൻ്റെ ഒരു അഭിപ്രായം അറിയുന്നത് നല്ലത്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ സജഷൻസ്. ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.